ഏ സ്ലിംഗ്ഷോട്ട് നമ്മൾക്ക് കിട്ടിയതാണ്. 1, 2, 3, 4 വരാല്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ലിംഗ്ഷോട്ട് ഫിഷിങ്ങുമായിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഈ കാണുന്ന കണ്ടങ്ങുണ്ടോ, ഈ കണ്ടത്തിലെല്ലാം ഇവിടെ വെള്ളം കയറി കിടക്കണം. അപ്പം ഈ വെള്ളം കയറുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സൈഡിലെല്ലാം വരാലും കാര്യങ്ങളും വന്നിരിക്കും. അപ്പം ഇന്ന് നമ്മൾ വരാലിനെയാണ് നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. ഇതാണ് നമ്മുടെ കണ്ടം. ഏ കണ്ടങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വരാലൊക്കെ ഇതുവഴിയൊക്കെ പോകുന്ന നമുക്കിടയ്ക്ക് കാണാം. അപ്പം അത് കണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫിഷിങ് നമ്മളിന്ന് സ്ലിംഗ് ഷോട്ട് നമ്മൾ മീൻ അടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ കമ്പനി ഡാർട്ടാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒരു വരാൽ അടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫോണിൽ ചെറിയൊരു ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ ചിലതൊന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മച്ചാമാരെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കും. ആദ്യം തന്നെ അടിച്ചു പറ്റിയത് കുഴപ്പമില്ലാത്തൊരു സൈസ് എന്ന് വെച്ചാൽ ഒരു ഇടത്തരം വരാലാണ് നമുക്ക് ഇവിടെ നല്ല അടിക്കുന്നത്. ഒരുപാട് വലിയ സൈസുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് മീനെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിപ്പം വീണ്ടും ഒരെണ്ണം നമ്മൾ അടിച്ചിട്ടുണ്ട്. അതും കുഴപ്പമില്ലാത്തൊരു സൈസാണ്. ഒരു ഇടത്തരം ആദ്യം കിട്ടിയ വരാലിൻ്റെ അത്രയും തന്നെയുള്ളൂ ഈ ഒരു ഇടത്തരം വരാലും. ഞാനിതുപോലെ ഹെൽമെറ്റ് വെച്ച് സ്ലിംഗ് ഷോട്ട് അടിക്കാൻ കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞിടയ്ക്ക് നമുക്കൊരു പരിക്ക് പറ്റിയിരുന്നു. മോന്തയ്ക്ക് നമുക്ക് ഡാർട്ട് ചെറുതായിട്ടൊന്ന് അടിച്ച് കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പം ഹെൽമെറ്റ് വെക്കുന്നത്. അപ്പം എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ച് അടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഈ അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഈ കയ്യിൽ ഗ്ലൗസ് പോലും ഇടാതെ അടിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക, നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര പാടാണ്. അതേ നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടെ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ്, എല്ലാം ഒരിടത്തരം, ആ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. എല്ലാം വരാലാണ് ഇവിടെ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത്. വരാലും കല്ലേമൂട്ടി മാത്രമാണ് ഏറ്റവും കൂടുതലുള്ളത് വരാലാണ്. ചെറുമീനെയും അതുപോലെ സിലോപ്പിയ മറ്റു മീനുകളിലൊന്നും നമ്മൾ കാണുന്നില്ല. അടിച്ച് ഡാർട്ട് ദേ എല്ലാത്തിൻ്റെ അപ്പുറം വശത്തോടാണ് ഇറങ്ങിയിരിക്കുന്നത് ഡാർട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാൽ, അത്രയും നമുക്കിനെ പറയാൻ പറ്റത്തില്ല. മീഡിയം ടൈപ്പാണ് വരാൽ. നമ്മുടെ കമ്പനി ഡാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഡാർട്ടിൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ലോക്ക് പോലത്തെ സിസ്റ്റം ഇല്ലേ, അത് നമ്മൾ ഊരിക്കളഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അടിക്കുമ്പോൾ ഈ താഴെ ചപ്പും കാര്യങ്ങളാണെങ്കിൽ ഈ നമ്മൾ വലിക്കാൻ നേരത്ത് ചപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ വലിക്കാൻ നേരത്ത് നമ്മുടെ ഡാർട്ട് പൊട്ടിപ്പോകും. കാരണം ഒരുപാട് നമ്മൾ പൊട്ടിപ്പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ ഒരു വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഇതിലൂടെ സൂക്ഷിച്ച് നോക്കുക. അതേപോലെ ഒരു മീൻ ഇപ്പം ഇവിടെ ആയിട്ട് നമുക്ക് വെള്ളം ചെറുതായിട്ട് എടുക്കും, എടുത്തു വരും. അപ്പോൾ ആ ഒരു മീനെ കണ്ടാണ് നമ്മൾ കറക്റ്റ് അടിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് തന്നെ നോക്കുക, ഇതിനകത്ത് ഇപ്പം ലോക്ക് സ്റ്റോർ ഉണ്ടായിരുന്നെങ്കിൽ ചപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മീനും പോകും, ഡാർട്ടും, അങ്ങനെ കുറേ നഷ്ടങ്ങൾ വരും. ഉണ്ടോ, ആ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല സൈസ്. എന്തെയ്യ, നമുക്കിവിടെ ആളുകളൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാം കുഴപ്പമില്ലാത്ത സൈസാണ് കിട്ടുന്നത്. കാരണം വെള്ളം കൂടിയ സമയത്ത് ഈ ഇവന്മാർ ഈ കണ്ടത്തിലൊക്കെ കയറാൻ വേണ്ടി വരുന്ന ടീംസാണ്. കാരണം വന്നിട്ട് ഇവന്മാർ പെട്ടെന്ന് കണ്ടോ, നിങ്ങൾ ആ വീഡിയോ തന്നെ കണ്ടോ, പെട്ടെന്ന് ഇവന്മാർ വന്നിട്ടൊക്കെ മായു. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ ഫിഷിങ് നമ്മൾക്ക് കഴിഞ്ഞിരിക്കുന്നത് നമുക്കിതേ 4 വരാലിനെയാണ് കിട്ടിയിട്ടുള്ളത്. സ്ക്രീൻഷോട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഫിഷിങ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോ ആയിരുന്നു. അപ്പം അടുത്ത ഒരു ഫിഷിങ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മച്ചാമാർക്കും ടാറ്റ.